നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ റേഡിയോമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം പി പി ദിവ്യ പോലീസിൽ കീഴടങ്ങിയത്. ഇപ്പോൾ റിമാൻഡിലാണ്. ഈ ഒരു സമയം തന്നെ ഇപ്പോൾ മറ്റൊരു പ്രതിസ്ഥാനത്ത് എന്ന് പറയാൻ സാധിക്കില്ല, എന്തിനെന്തെങ്കിലും ആരോപണങ്ങളുടെ മുന നേരെ ഉയരുന്നത് കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയനെതിരെയാണ്. ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം കളക്ടർ അരുൺ കെ വിജയനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വരികയാണ്. നവീൻ ബാബു ചേംബറിലെത്തി കണ്ടെന്ന കളക്ടറുടെ മൊഴി വിശ്വസിക്കുന്നില്ലെന്നാണ് ഭാര്യ മഞ്ജുഷ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കളക്ടറുമായി നവീൻ ബാബുവിന് അടുപ്പമുണ്ടായിരുന്നില്ലെന്നും അവർ പ്രതികരിച്ചു. എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ കളക്ടറുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ലെന്നും മഞ്ജുഷ പറയുന്നുണ്ട്. കളക്ടർ വീട്ടിലേക്ക് വരേണ്ടെന്ന് തീരുമാനിച്ചത് താനാണെന്നും നീതിക്കായി ഏതറ്റം വരെയും പോകുമെന്നും മഞ്ജുഷ പറഞ്ഞു. മറ്റു കളക്ടർമാരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നാൽ കണ്ണൂർ കളക്ടർ പറഞ്ഞതുപോലെ ഒരു ആത്മബന്ധവും ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നില്ല. മനസ്സിലുള്ളത് പറയാൻ മാത്രം ബന്ധം സൂക്ഷിച്ചിരുന്നില്ല. ചേംബറിലെത്തി തുറന്നു പറച്ചിൽ നടത്തിയെന്നത് വിശ്വസിക്കുന്നില്ല. കളക്ടറോട് ഒരു ലീവ് ചോദിക്കാൻ പോലും നവീൻ ബാബുവിന് മടിയായിരുന്നു. രാവിലെ വന്നിട്ട് വൈകിട്ട് തിരികെ കണ്ണൂരിലേക്ക് പോയ ദിവസങ്ങളുണ്ടെന്നും മഞ്ജുഷ പറഞ്ഞു. ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം തന്റെ ചേംബറിലെത്തി നവീൻ ബാബു കണ്ടിരുന്നുവെന്നാണ് കണ്ണൂർ കളക്ടർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ പരാമർശമില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രതികരിച്ചിരുന്നു. കളക്ടറുടെ മൊഴി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റിലായ പി പി ദിവ്യ ജാമ്യപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ജീവനക്കാരോട് സൗഹൃദപരമായി പെരുമാറാത്ത ആളാണ് കണ്ണൂർ കളക്ടർ. അതിനാൽ തന്നെ കളക്ടർ പറഞ്ഞത് കണ്ണൂർ കളക്ടറേറ്റിലെ ആരും വിശ്വസിക്കില്ല. അത്തരത്തിൽ നവീൻ ബാബു ഒരു കാര്യം തുറന്നു പറയാൻ യാതൊരു സാധ്യതയുമില്ല. അത് പൂർണ്ണമായിട്ടും അറിയാം. അതിനാൽ തന്നെ കളക്ടറുടെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല. കളക്ടർ വീട്ടിലേക്ക് വരേണ്ടതില്ലെന്ന് താൻ തന്നെ എടുത്ത തീരുമാനമാണ്. അദ്ദേഹം വീട്ടിലേക്ക് വരുന്നതിൽ താല്പര്യമില്ല. മരണത്തിൽ നീതി ലഭിക്കുന്നതിനായി നിയമപരമായ എല്ലാ സാധ്യതകളും തേടുമെന്നാണ് മഞ്ജുഷ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഒരു നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം മഞ്ജുഷ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഇതുപോലെ മഞ്ജുഷ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അപ്പോഴും നിയമത്തിന്റെ വഴിയെ തന്നെ പോകും, അതിൽ വിശ്വാസമുണ്ട്. അപ്പോഴും കളക്ടർക്കെതിരെ തന്നെയായിരുന്നു മഞ്ജുഷയുടെ വാക്കുകൾ. അത് തന്നെയാണ് ഇപ്പോഴും നവീൻ ബാബുവിന്റെ ഭാര്യയായിട്ടുള്ള മഞ്ജുഷ ആവർത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇതെല്ലാം തന്നെ ഈ കേസിലേറെ നിർണായകമാണ്. കുടുംബത്തിന്റെ ആരോപണങ്ങളും അന്വേഷിക്കട്ടെ എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ദിവ്യയെ ക്ഷണിച്ചിട്ടില്ലെന്നാണ് അരുൺ കെ വിജയൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. യാത്രയപ്പ് ദിവസം കളക്ടറോട് നവീൻ ബാബു സംസാരിച്ചുവെന്നും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നുവെന്നാണ് കണ്ണൂർ കളക്ടർ പോലീസിനോട് പറഞ്ഞത്. കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യപേക്ഷയിലെ കോടതി വിധിയിൽ പരാമർശിക്കുന്ന മൊഴി ശരിയാണെന്നായിരുന്നു കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തെറ്റുപറ്റിയെന്ന് എ ഡി എം നവീൻ ബാബു പറഞ്ഞിട്ടുണ്ടെന്നും തന്റെ മൊഴി പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെന്നും അരുൺ കെ വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയം നാളെയാകും ദിവ്യയുടെ ജാമ്യപേക്ഷ കോടതി പരിഗണിക്കുക. എന്നാൽ തങ്ങളെയും കക്ഷി ചേർക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടും. ഇതോടെ കോടതി കക്ഷികൾക്കും നോട്ടീസ് അയക്കും. തുടർന്നാകും ജാമ്യപേക്ഷയിൽ വാദം കേൾക്കുന്നതിലേക്ക് നടക്കുക. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും പ്രസക്തമാകും. ഇതോടെ ദിവ്യയുടെ ജയിൽവാസം രണ്ടാഴ്ചയെങ്കിലും നീണ്ടുപോയേക്കാം. പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ കീഴടങ്ങിയ ദിവ്യ ജയിൽവാസം നീളുന്നതിലും കടുത്ത അമർഷത്തിലാണ്.